ഐഎസ്ആർഒയുടെ തലപ്പത്തേക്ക് ഒരു മലയാളി കൂടി എത്തുകയാണ്. എസ് സോമനാഥ് ഐഎസ്ആർഒയുടെ പുതിയ ചെയർമാനാകും. അദ്ദേഹം തന്നെ ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ എസ് സോമനാഥ്, ആദ്യമായി അഭിനന്ദനങ്ങൾ. ഒപ്പം എന്തൊക്കെ പുതിയ പ്രതീക്ഷകളാണ് ഈ പുതിയ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ താങ്കൾക്കുള്ളത് ഈ ഘട്ടത്തിൽ? വളരെ നന്ദി. എന്റെ ചർച്ച കേൾക്കാമെന്ന് കരുതുന്നു? കേൾക്കാം, പറഞ്ഞോളൂ. ഈ സ്ഥാനം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ എത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും എന്റെ കഴിഞ്ഞ വർഷങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു റെക്കഗ്നിഷനായിട്ട് ഞാനിത് കാണുന്നു. ഈ വരും വർഷങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ ഈ സ്പേസ് പ്രോഗ്രാം ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ പ്രധാന അജണ്ട. നമ്മുടെ സ്പേസ് പ്രോഗ്രാം വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടുമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നതും അറിയാൻ കഴിയാത്തതുമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ മേഖലയിലുള്ള നമ്മുടെ വ്യക്തമായ ഒരു വികസനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മേഖലയിലും റിമോട്ട് സെൻസിങ് മേഖലയിലും നാവിഗേഷൻ മേഖലയിലുമുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ യൂസറുകളിൽ എത്തണം. അത് മാത്രമല്ല, ഇനി ഈ വരും വർഷങ്ങളിൽ ഇന്ത്യൻ സ്പേസ് ഓർഗനൈസേഷനൊപ്പം മറ്റ് ഇൻഡസ്ട്രികള്, അതുപോലെ പുതിയ സ്റ്റാർട്ടപ്പുകൾ, ഇവയെല്ലാം ഉണ്ട്. ഇവയ്ക്കെല്ലാം ഒരു മെന്ററിംഗ് റോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കൊടുക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ സ്പേസ് പ്രോഗ്രാം ഇനി പുതിയൊരു വഴിയിലേക്ക്, ഒരു വലിയൊരു എക്സ്പാൻഷന്റെ വലിയ വഴിയിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ ഇനി വരും വർഷങ്ങളിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. സോമനാഥ്, ഇപ്പോൾ ഒട്ടേറെ ബഹിരാകാശ ദൗത്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ പൂർത്തീകരിക്കേണ്ട ഒട്ടനവധി ദൗത്യങ്ങളുണ്ട്, പലതും പണിപ്പുരയിലുമാണ്. അത്തരമൊരു ഘട്ടത്തിൽ എത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഈ സ്ഥാനത്തേക്കുള്ള താങ്കളുടെ വരവെന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും ഈ മേഖല വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. അന്ന് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ സാങ്കേതിക ഉന്നത സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ അടിസ്ഥാന ഘടകം. റോക്കറ്റിലായാലും ഉപഗ്രഹത്തിലായാലും അതിന്റെ ഉപയോഗത്തിലായാലും ഈ മേഖലയിൽ നമ്മൾ വളരെ സാങ്കേതിക തികവുണ്ടാവണം. മാത്രമല്ല, അത് നിർമ്മാണത്തിലും അതിന്റെ വിക്ഷേപണത്തിലും പിഴവുകൾ പാടില്ല. അതിന് വേണ്ട അത്രയും വലിയ ക്വാളിറ്റി സിസ്റ്റം ഉണ്ടാവണം. ഇനി വലിയ വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളിത് വലിയ പണച്ചെലവുള്ള ഒരു മേഖല ആയതുകൊണ്ട് കൊണ്ടുകൂടി ഈ മേഖലയുടെ ചിലവാക്കുന്ന പണത്തിന്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ഈ മേഖലയ്ക്ക് വ്യക്തമായ വികസനം ഉണ്ടാവും. പുതിയതായിട്ട് മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് നമ്മൾ കൈപിടിച്ചു കൊടുക്കണം. അത് സ്റ്റാർട്ടപ്പുകളുണ്ട്, അതൊക്കെ. അപ്പൊ ആ മേഖലയ്ക്ക് സാങ്കേതിക മേഖലയുടെ ഗ്യാപ്പുകൾ എങ്ങനെ നികത്താം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മറ്റൊന്ന്, ലോകത്ത് നടക്കുന്ന ഈ മേഖലയിൽ നടക്കുന്ന വികസനങ്ങളെ കുറിച്ച് പൂർണ്ണ ബോധ്യത്തോടെ വേണം നമ്മൾ ഈ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ. അപ്പൊ അതൊക്കെ പഠിക്കണം. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്രോഗ്രാമിനെ തെളിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഒപ്പം വളരെ നന്ദി ശ്രീ എസ് സോമനാഥ് തിരക്കേറിയ സമയത്തും പ്രതികരണം അറിയിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.